സിയോറിയും വൂജിനും തനിച്ച് ഇപ്പോ വീട്ടിലായിരിക്കേ രണ്ടുപേരും അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് പുറത്തുപോയി ഫുഡ് കഴിച്ചാലോ എന്ന് വൂജിൻ ചോദിക്കുന്നുണ്ട് സിയോറിക്ക് ഭയങ്കര സന്തോഷമാകുന്നു അങ്ങനെ അവർ പുറത്തു പോകാനായി ഒരുങ്ങുന്ന ഇതേ സമയം ചാനാകട്ടെ അവന്റെ ട്രെയിനിങ്ങിന് മറ്റുമായി മറ്റൊരിടത്താണല്ലോ ഉള്ളത് അവിടെ വെച്ച് അവൻ തലകറങ്ങി വീഴുന്നു ഫുഡ് കഴിക്കുന്നതിന്റെ ഇടയിൽ ഈ വിവരം പുറത്തു പോകാനായി ഒരുങ്ങി ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്താണ് വൂജിൻ അവന്റെ ഫ്രണ്ട്സ് കോൾ ചെയ്ത് അറിയിക്കുന്നത് വൂജിൻ വേഗം തന്നെ സിയോറിയെ കാര്യം അറിയിക്കുന്നു ഞാൻ ചാനനെ കാണാനേ പോകും അവിടെ ചെന്നിട്ട് വിളിക്കാന്ന് പറഞ്ഞു വൂജിൻ വെപ്രാളത്തിൽ ഇറങ്ങുമ്പോൾ തന്നെ കോൾ ചെയ്യാനായി തന്റെ കയ്യിൽ ഇല്ലല്ലോ എന്ന കാര്യം സിയോറിക്ക് ൂജി ഓർമ്മിപ്പിക്കാൻ കഴിഞ്ഞില്ല അവൻ ആക്ച്വലി അത് അറിയാം അവളുടെ കയ്യിൽ ഫോൺ ഇല്ല എന്നത് പക്ഷേ അപ്പഴത്തെ ടെൻഷന് അവനും അങ്ങനെ പോയതാണ് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ ചാൻ ആണ് അവന് സ്ട്രെസ് അധികമായിട്ട് വയ്യാഴ്ച വന്നതാണെന്നാണ് മനസ്സിലാവുന്നത് ഒന്നും തന്നെ പിടികിട്ടുന്നില്ല കാരണം ചാൻ അങ്ങനെ ടെൻഷനെടുക്കാത്ത സ്ട്രെസ് എടുക്കാത്ത എപ്പോഴും കാര്യങ്ങളെ കൂളായി കണ്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ് അത് നമുക്കും ഈ ഡ്രാമ കണ്ട് മനസ്സിലായല്ല ആ അവന് എങ്ങനെ ഇപ്പൊ സ്ട്രെസ് കൂടി എന്നതാണ് വൂജിന്റെ കൺസേൺ മെയ്ഡ് ഒരു ഒരാവശ്യത്തിന് പോയിരിക്കല്ലേ അവർ എത്തിയിരിക്കുന്നത് ആരുടെയോ ഡെത്ത് ആനോയിഡ് സ്ത്രീയുടെ ചടങ്ങുകൾ നടക്കുന്ന ഒരു സ്ഥലത്താണ് അവിടെ നിന്ന് മരിച്ച ആളുടെ പേരെഴുതിയിരിക്കുന്നത് വളരെ വിഷമത്തോടെ മേട് നോക്കി നിൽക്കുന്നത് നമുക്ക് കാണാം ആരാണ് മരിച്ചത് ആ മരിച്ച ആൾ മേടിനാരായിരുന്നു എന്നതറിയില്ല അടുത്ത ദിവസം രാവിലെ ഉറക്കം ഉണരുമ്പോഴാണ് ചാനിന് വൂജിൻ വന്നിരുന്നു എന്നത് ബോധ്യമാവുന്നത് കാരണം കഴിഞ്ഞ ദിവസം ഊജിൻ എത്തിയിരുന്നപ്പോ അവൻ നല്ല മയക്കത്തിലായിരുന്നു വൂജിൻ റാഡിഷ് ജ്യൂസ് ഉണ്ടാക്കുകയാണ് അത് ചാരന് കുടിക്കാൻ കൊടുക്കുന്നത് അവന് ഡൈജഷന്റെ പ്രോബ്ലം ഉണ്ടെന്നും മനസ്സിലായിട്ടുണ്ടായിരുന്ന വൂജിൻ പണ്ട് മുതലേ ഇതുപോലെ ഡൈജഷൻ പ്രോബ്ലം ചാനിന് വരുമ്പോ റാഡിഷ് ജ്യൂസ് ആണ് കുടിക്കാനായി കൊടുത്തിരുന്നത് ഇപ്പൊ അത് നിർബന്ധിച്ച് കുടിപ്പിക്കുമ്പോൾ അത് കുടിച്ചുടനെ അവൻ ഒരു ഏപക്കം വരുന്നത് കാണുമ്പോഴാണ് ഭൂജിന് സമാധാനം സിയോറി വീട്ടിൽ ഒറ്റയ്ക്കാണ് ഇന്നലെ രാത്രി ഒരു ഫുഡ് കഴിക്കാനേ പുറത്തു പോകാനും ഇരുന്നപ്പോഴാണ് ഈ സംഭവം പറഞ്ഞ് ഇങ്ങോട്ട് വന്നതെന്നെല്ലാം പൂജിൻ പറയുമ്പോ അയ്യോ അവരൊന്നും കഴിച്ചു കാണില്ലല്ലോ വേഗം അങ്ങനെ പൊക്കോ അങ്ങൾ ഇവിടെ ഇരിക്കേണ്ടെന്ന് പറഞ്ഞ സിയോറിയുടെ കാര്യത്തിലാണ് അപ്പോഴും ചാൻ കൺസേൺ ആവുന്നത് സിയോറി സിയോറിപ്പോഴേക്കും പൂജ്യൻ വരും എന്ന കാര്യം ഓർത്ത് അവനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് സോഫയിൽ ഇരുന്ന് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ആരോ ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ട് അവൾ ഓടി ചെല്ലുമ്പോഴേക്കും വന്നത് വൂജിനല്ല മെയ്ഡാണ് അപ്പോഴും പോകാൻ പറഞ്ഞ് ധൃർ പിടിപ്പിച്ചോണ്ടിരിക്കുകയാണ് ചാൻ ദേ അംഗളെ എനിക്ക് ഒരു കുഴപ്പമില്ല അങ്ങള് പോയിട്ട് വന്നു പറഞ്ഞു അവൻ താൻ ഓക്കെ ആണെന്ന് കാണിക്കാനായി ചാടിയും പറഞ്ഞു മറിഞ്ഞൊക്കെ കാണിക്കുന്നുണ്ട് ഈ സമയം വൂജിന്റെ ഫോൺ റിങ്ങടിക്കുന്നു മെയ്ഡിന്റെ നമ്പറിൽ നിന്ന് സിയോറിയാണ് വിളിച്ചിരിക്കുന്നത് എന്നാ നീ സംസാരിച്ചോളാന്നെ പറഞ്ഞു ചാൻ എങ്ങനെയുണ്ട് എന്ന് അറിയാനായി ടെൻഷനിൽ വിളിച്ച സിയോറിയുടെ കോള് ചാനിന് തന്നെ വൂജിൻ കൈമാറുന്നു എനിക്ക് ഒരു കുഴപ്പമില്ലെന്നേ ഞാൻ ഓക്കെ ആണ് എന്നൊക്കെ പറഞ്ഞവൻ ഹാപ്പിയായി സംസാരിക്കുന്നു അങ്ങനെ വൂജിൻ അവിടെ നിന്ന് പോകാനായി തിരിച്ചു നടക്കുമ്പോഴാണ് ഇട്ടിരുന്ന സ്ലിപ്പേഴ്സ് താൻറെ ശ്രദ്ധയിൽപ്പെടുന്നത് വീട്ടിന് അകത്തിടുന്ന ചെരുപ്പാണ് തനിക്ക് വയ്യാന്ന് വയ്യന്നറിഞ്ഞപ്പോ വെപ്രാളത്തിൽ പുള്ളിക്കാരൻ ഇട്ടുകൊണ്ട് വന്ന ആ ചെരുപ്പ് മാറിയ കാര്യം പോലും പുള്ളിക്കാരൻ മനസ്സിലാക്കിയില്ലാന്ന് ഓർക്കുന്ന ചാൻ എന്റെ അങ്ങൾ ഒരു പൊട്ടന പക്ഷെ നല്ല സ്നേഹമുള്ളവനാ എന്നാ ഒരു തോന്നലാണ് മനസ്സിൽ വരുന്നത് അങ്ങനെ കിച്ചണിൽ മെയ്ഡിന്റെ കൂടെ ഓരോ സഹായങ്ങൾ ചെയ്തു കൊടുത്തോ സിയോറി നിൽക്കുമ്പോഴേക്കും ആ ഇന്നലെ വയലിൻ ഷോപ്പിൽ നിന്ന് കോൾ വന്നിരുന്നു വയലിൻ റെഡി ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞെന്ന് മെയ്ഡ് പറയുമ്പോഴേക്കും തനിക്ക് മൊബൈൽ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് മെയ്ഡിന്റെ നമ്പറായിരുന്നു സിയോറി കൊടുത്തിരുന്നത് അവൾ വേഗം തന്നെ അത് കേട്ട് ആണോ എന്ന് വിപ്രാളത്തില് വേഗം റൂമിൽ വെച്ചിരുന്ന ഒരു ചെറിയ ബോക്സ് എടുത്തോണ്ടാണ് ഓടുന്നത് ആ ബോക്സിൽ അവള് പുറത്തിങ്ങനെ വയലിന്റെ പടമൊക്കെ വെച്ചിട്ടുണ്ട് ആ ബോക്സിനകത്താണ് വയലിൻ റെഡിയാക്കി എടുക്കാനായിട്ടുള്ള ക്യാഷും അവള് ഇട്ട് വെക്കാറുണ്ടായിരുന്നത് ഇപ്പോ അതും എടുത്തോണ്ട് വേഗം ആ ഷോപ്പിൽ എന്നിട്ട് ഇത് ഫുൾ തുകയില്ല മുക്കാലും ഉണ്ട് ബാക്കി ഞാൻ അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോൾ കൊണ്ടുതരാന്ന് അവൾ പറയുമ്പോ വേണ്ട ഇത് മതിയെന്ന് പറഞ്ഞാൽ ആ കാശ് വാങ്ങി വയലിൻ തിരിച്ചു കൊടുത്തിട്ട് അവളെ വിളിച്ച് ഇനി വയലിൻ നശിപ്പിച്ച് ഈ വഴിക്ക് വന്നേക്കരുതെന്ന് ചുമ്മാ ഒരു തമാശയും പറഞ്ഞാണ് അവിടെ നിന്ന് വിടുന്നത് എന്തായാലും ചാൻ എപ്പോഴും ചിയോറിയുടെയും വോജിന്റെയും ഒന്നിച്ചുള്ള ഫോട്ടോയെ പറ്റി ഓർത്തോണ്ടിരിക്കും ാണ് അവൻ ആ ഫോട്ടോയുടെ കാര്യം ഊർജിനോട് ചോദിച്ചപ്പോ അതൊന്നും ഇല്ലടാ ഞങ്ങളുടെ ട്രെയിനിൽ ഒഫീഷ്യൽ ആയി ഒരു യാത്രക്ക് പോയപ്പോ ഞങ്ങൾ കപ്പിൾസ് ആണെന്ന് കരുതി ആരോ തെട്ടി അങ്ങനെ പറ്റിയതാ അല്ലാണ്ട് ഒന്നുമില്ലാന്ന് ഭൂജൻ ഒരു മറുപടി കൊടുത്തിരുന്നു അതാണിപ്പോ ചാൻ ഓർക്കുന്നത് അതെ വേറൊന്നും തെറ്റുധാരണ അങ്ങനെയൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ലാന്ന് അവൻ അവനെ തന്നെ ഓർമ്മിപ്പിക്കുന്നു അങ്ങനെ പിന്നീട് നമ്മളെ ജോലി സ്ഥലത്ത് സിയോറിയാണ് കാണുന്നത് അവൾ അവിടെ ഇരുന്ന് ഭയങ്കര ആലോചനയിലാണ് കാരണം അവളുടെ പ്രൊഫസർ ഉണ്ടല്ലോ പുള്ളിക്കാരൻ വരാൻ പോകുന്ന മ്യൂസിക് ഫെസ്റ്റിവലില് അവളുടെ ഒരു വയലിൻ പ്രോഗ്രാം വെക്കാമെന്ന കാര്യം അവളോട് സംസാരിച്ചപ്പോൾ തൊട്ട് അവൾ കൺഫ്യൂസ്ഡ് ആണ് അവിടെ ജോലി സംബന്ധമായ ചില കാര്യങ്ങൾ സംസാരിക്കുന്ന ഒന്നും തന്നെ അവൾ ശ്രദ്ധിക്കുന്നേ ഇല്ല എനിക്കതിന് പറ്റുവോ ഞാനത് നന്നായി ചെയ്യുവോ എന്നല്ല അവളിങ്ങനെ ആയി സംസാരിച്ചോണ്ടിരിക്കുന്നത് അവളുടെ കൊളീക്ക് ശ്രദ്ധിക്കുന്നുണ്ട് ഇതെല്ലാം കേട്ട് വൂജിനും അടുത്തുണ്ട് അവൻ ഇതെന്താണെന്ന് മനസ്സിലാവാത്തത് കൊണ്ടാണോ അതോ അവളോട് എന്ത് മറുപടി ഇതിന് പറയണോന്ന് അറിയാത്തത് കൊണ്ടാണോ എന്തോ ഇങ്ങനെ അനങ്ങാതെ അവളെ തന്നെ നോക്കി നിൽക്കുമ്പോൾ അവളിങ്ങനെ വേറൊരു ലോകത്തിന് അവൻ ഇങ്ങനെ വേറെന്തോ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നതും കണ്ട് കൊളിക്ക് രണ്ടുപേർക്ക് എന്ത് വട്ടായോ എന്ന് ചിന്തിച്ച് അവിടെ നിന്ന് പോകുന്നു അന്നാകട്ട് ജോലി കഴിഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഞാൻ ഡ്രോപ്പ് വൂജിൻ ഊജീൻ പറയുമ്പോ വേണ്ട എനിക്ക് കുറച്ച് ആലോചിക്കാനുണ്ടെന്ന് പറഞ്ഞു അവൾ തനിയെ പൊക്കോളെന്ന് പറയുമ്പോൾ വൂജിന് ടെൻഷൻ അവൻ ഇത് കണ്ടോ ഇത് എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കേടുപാടും ഇല്ലാണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോകണ്ട സാധന ഒന്ന് ഹെൽപ്പ് അവൻ അവളെ വിളിക്കുമ്പോൾ ഇതിവിടെ ഇവിടെ കണ്ട് ഉപേക്ഷിച്ച് ഇട്ടിരിക്കുന്ന ആവശ്യമല്ലാത്ത എന്തോ വസ്തുവല്ലേ അതൊക്കെ കൊണ്ടുപോകണമെന്ന് മറ്റില് അവൾ ചോദിക്കുമ്പോൾ ഇത് ഞാൻ ഇവിടെ വെച്ചിരുന്ന നീ ഒന്ന് കൂടെ വാ ഹെൽപ്പ് ചെയ്യുന്നു പറഞ്ഞ് അവളെ നിർബന്ധിച്ച് കൊണ്ടുപോകുന്നു അങ്ങനെ അവരുടെ വീട്ടിലെത്തി കഴിയുമ്പോൾ അവൻ പറയുന്നുണ്ട് ഇത് എനിക്ക് ആവശ്യമുള്ള സാധനം ഒന്നുമല്ല മറിച്ച് ഇതിന്റെ പേര് പറഞ്ഞ് ഞാൻ നിന്നെ എന്റെ കൂടെ കൊണ്ടുവന്നതാണ് നീ ഇങ്ങനെ എന്തോ കാര്യത്തിൽ ഡിസ്റ്റർബ് ആണ് എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ആലോചിച്ച് ശ്രദ്ധയിൽ അത് നടന്ന് ആക്സിഡന്റും എല്ലാം പറ്റിയ അത് എനിക്ക് സൈക്കിൾ അതുകൊണ്ടാണെന്ന് അവൻ പറയുന്നതിന്റെ കൂട്ടത്തിൽ നീ വളരെ ആഗ്രഹിച്ചിരുന്ന വയലിൻ റെഡിയാക്കി കിട്ടിയില്ലേ ഹാപ്പിയായി അതിന് കാര്യങ്ങൾ നോക്കും ഇങ്ങനെ അപ്സെറ്റ് ആയി നടക്കുന്നതെന്ന് ഭൂജ്യം തിരക്കുമ്പോൾ ഭയങ്കരമായി ഒരു എനർജി കിട്ടിയ കണക്ക് അതെ ഞാൻ അപ്സെറ്റ് ആയിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ അവൾ വേഗം തന്നെ അകത്തേക്ക് ഓടി പോകുന്നു തന്റെ റൂമിലിന്ന് വേഗം വയലിൻ പ്രാക്ടീസ് ചെയ്യാണ് പണ്ട് പ്രൊഫസറിനെ വായിച്ച് കേൾപ്പിച്ച് ഇംപ്രസ് ചെയ്ത അതേ ആ ഒരു മ്യൂസിക്ക് തന്നെ ഇപ്പൊ വീണ്ടും വായിക്കാനായി അവൾ പ്രാക്ടീസ് ചെയ്യുന്നു അന്ന് അവൾക്ക് അത് നിഷ്പ്രയാസം സാധിക്കുമായിരുന്നെങ്കിലും ഇന്ന് അതിന് നല്ല ബുദ്ധിമുട്ടുണ്ട് എന്നത് അവൾക്ക് മനസ്സിലാവുന്നുണ്ട് വർഷങ്ങളായി തന്നെ ഇതിന്റെ ടച്ച് വിട്ടു പോയതാണ് പ്രശ്നമെന്നും അവൾ തിരിച്ചറിയുന്നു വേഗം തന്നെ പ്രൊഫസറിനെ വിളിച്ച് അവൾ നിരാശയോടെ ഞാൻ പെർഫോം ചെയ്യും ില്ല പ്രൊഫസർ എനിക്കതിന് കഴിയില്ല എനിക്ക് പറ്റുന്നില്ല എന്ന് അവൾ അറിയിക്കുമ്പോൾ പ്രൊഫസറിന്റെ കൂടെ ഉണ്ടായിരുന്ന റിൻ ഈ വാർത്ത കേൾക്കുന്നു സിയോറി വീണ്ടും കളത്തിൽ ഇറങ്ങിയാൽ താൻ ഫീൽഡ് ഔട്ടായി പോവാൻ ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന അവൾ നന്നായി തന്നെ സന്തോഷിക്കുന്നുണ്ട് താൻ അപ്സെറ്റ് ആവുന്നത് വൂജിനെയും അപ്സെറ്റ് ആക്കുന്നു എന്ന് മനസ്സിലാക്കിയിരുന്ന സിയോറി എപ്പോഴേക്കും വൂജൻ ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആ കുറിപ്പ് കാണുന്ന വൂജൻ അതിൽ നിന്ന് വായിക്കുന്നത് തന്റെ പ്രശ്നങ്ങൾ പതിയെ പതിയെ ഓവർകം ചെയ്യാനായി താൻ ശ്രമിക്കുകയാണെന്നും അതോർത്ത് വിഷമിക്കേണ്ടെന്നും സിയോറി എഴുതി വെച്ചിരിക്കുന്നതാണ് അങ്ങനെ പിന്നീട് സിയോറി അവളുടെ മുറിയിൽ ഇരുന്ന് എന്തൊക്കെയോ ചെയ്യുമ്പോൾ പുറത്തൊരു ശബ്ദം അവൾ ഡോറ് തുറന്ന് നോക്കുമ്പോൾ ആ ഒരു ഡോഗ് അവിടെ ഉണ്ട് കൂടാതെ അവിടെ നിന്ന് ഒരു സ്റ്റിക്കിനോട്ടും അവൾക്ക് കിട്ടുന്നു നീ എന്ത് തീരുമാനിച്ചാലും എന്ത് ചെയ്യാൻ ആഗ്രഹിച്ചാലും ഫുൾ സപ്പോർട്ടായി ഞാൻ കൂടെ ഉണ്ടാവും ഗുഡ് ലക്ക് ഗുട്ടിലക്കന്ന് അവളുടെ കുറിപ്പിന് മറുപടിയായി എഴുതിയ കുറിപ്പായിരുന്നു അത് അങ്ങനെ പിന്നീട് ജോലി സംബന്ധമായി ഒരിടത്തേക്ക് സിയോറിയും പോകുന്നു അവിടെ സിയോറി ഭയങ്കര ആക്റ്റീവായി നിന്ന് ഒരു വർക്ക് ചെയ്യുന്നത് അവിടെ ഉണ്ടായിരുന്ന ആ വർക്ക് സംബന്ധമായി അവിടെ തന്നെ എത്തിയിട്ടുള്ള മറ്റൊരാളെ ശ്രദ്ധിക്കുന്നുണ്ട് മോള് കല്യാണം കഴിച്ചാണോ എന്ന് അയാൾ തിരക്കുമ്പോൾ അല്ല എന്ന് സിയോറി പറയുന്നു എന്റെ മോൻ സിംഗിൾ ആവേണമെങ്കിൽ ആലോചിക്കാം എന്ന മറ്റുള്ള അയാൾ പിന്നീട് ആ രീതിയിലാണ് സംസാരിക്കുന്നത് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്റെ മോൻ ഡോക്ടറാണെന്ന് പറയുന്ന അയാൾ അവൻ നല്ല സിക്സ് പാക്ക് ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ പൂജിൻ അവൻ സിക്സ് പാക്ക് ഉണ്ടെന്ന മട്ടിൽ ഇങ്ങനെ നിൽപ്പാണ് അവന്റെ ഫോട്ടോ കാണിക്കാന്ന് അയാൾ പറയുമ്പോ പൂജ്യം പെട്ടെന്ന് അയാൾ തൊട്ടടുത്തു ഉള്ളതെങ്കിലും അയാളുടെ മൊബൈലിലേക്ക് വിളിക്കുന്നു എന്താന്ന് അയാൾ കോളിലൂടെ ചോദിക്കുമ്പോൾ അത് പിന്നെ എന്തോന്ന് പറയാനുണ്ടായിരുന്നു പക്ഷേ മറന്നുപോയി സാർ എവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടില്ലാട്ടോ അതാ ഫോൺ ചെയ്തതെന്ന് പറഞ്ഞ് അവൻ ആ കോൾ കട്ടിയിരുന്നുണ്ട് ആ ശരി എന്നാലും നമ്മൾ എന്താ ആ ഫോട്ടോ ഫോട്ടോ കാണിക്കാന്ന് പറഞ്ഞ് അയാൾ വീണ്ടും സംസാരിക്കാൻ വരുമ്പോജൻ വീണ്ടും ഇടയിൽ കയറുന്നു എപ്പോഴേലും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എന്റെ മോനെ പരിചയപ്പെടാന്ന് പറയുമ്പോ ഈ വീക്ക് ഫുൾ ഞങ്ങൾക്ക് വർക്ക് ഉണ്ട് സാറേ ഹോസ്പിറ്റലിൽ പോകാൻ പോയിട്ട് റെസ്റ്റ് എടുക്കാൻ പോലും സമയം കിട്ടില്ല എന്ന് ഊജിന് അതിനും മറുപടി പറയുന്നു ബ്ലൈൻഡ് ബ്ലൈൻഡായിട്ട് അറേഞ്ച് ചെയ്താലോ എന്ന രീതിയിൽ അയാൾ സംസാരിക്കുമ്പോ അതിന് ഇത്രയും നേരം സിയോറിയോട് പറഞ്ഞതിനൊക്കെ മറുപടി പറഞ്ഞുകൊണ്ടിരുന്ന വൂജിൻ ആയിരുന്നില്ല അപ്പൊ മറുപടി പറയുന്നത് അതിന് പകരം ഫിയറി തന്നെ പറയുന്നുണ്ട് സാറിന്റെ മകന് വേണ്ടി എന്നെ കൺസൾട്ട് നന്ദിയുണ്ട് പക്ഷെ ഞാനിപ്പോ ഒരു ബ്ലൈൻഡ് ഡേറ്റിന് പോകാനായിട്ടുള്ള സിറ്റുവേഷനിലൊന്നും അല്ല ഉള്ളത് അവൾ അങ്ങനെ കാര്യമായി സംസാരിച്ച് പോകാനായി എഴുന്നേൽക്കുമ്പോഴേക്കും അവിടെ ഡെക്കറേഷന് വേണ്ടി വെച്ചിരുന്ന ഒരു വോളിന്റെ സ്ട്രക്ചറുള്ള പ്രോപ്പർട്ടി മറിഞ്ഞു വീഴാനായി പോകുന്നുണ്ട് സിയോറിയുടെ ദേഹത്തായിരുന്നു വീടുണ്ട് അവൾ പേടിച്ചിങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് വീഴാതെ അവിടെ ഉണ്ടായിരുന്നവർ എന്ത് പിടിക്കുമ്പോഴേക്കും ഇത് കണ്ട് പൂജൻ വേഗം അതിലും വെപ്രാളത്തിൽ അവളുടെ അടുത്തേക്ക് ഓടിയെത്തുന്നു അവൾക്കൊന്നും പറ്റിയില്ല സേഫ് ആണ് എന്നറിയുമ്പോഴാണ് അവന് സമാധാനമാകുന്നത് തുടർന്ന് സിയോറിക്ക് പുറത്തിരുന്ന പൂജൻ്റെ വെള്ളമൊക്കെ കൊടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ അത് ചെയ്താലോന്ന് ആലോചിക്കാണ് അവൾ പറയുന്നത് പ്രൊഫസർ നൽകിയ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് അണ് അപ്പടിക്കും ഊജിന്നെ മനസ്സിലായിട്ടുണ്ട് അത് നല്ലൊരു തീരുമാനമാണെന്ന് അവൻ പറയുന്നു ഇപ്പൊ തന്നെ എനിക്കൊരു അപകടം പറ്റാൻ പോയപ്പോ എന്റെ ഈ കൈകളല്ലേ എന്നെ സംരക്ഷിച്ചത് അതേ കണക്ക് ഞാൻ നന്നായി പ്രാക്ടീസ് ചെയ്താൽ ഈ കൈ എന്റെ കൂടെ നിക്കും എന്റെ മനസ്സിനൊത്ത് അവചാലിക്കും അങ്ങനെ പണ്ടത്തെ മ്യൂസിക് വീണ്ടും എന്നിലൂടെ പുറത്തെത്തും എന്ന് അവൾ ഇങ്ങനെ പറയുമ്പോൾ തീർച്ചയായും ട്രൈ ചെയ്യണം ട്രൈ ചെയ്യാതെ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ പേടിച്ച് പിന്മാറുന്നതിലും നല്ലത് ട്രൈ ചെയ്ത് നോക്കി ആ റിസൾട്ട് അക്സെപ്റ്റ് ചെയ്യുന്നതാണെന്ന് മട്ടിൽ പൂജയൻ ഒരു ഉപദേശം കൊടുക്കുമ്പോൾ സിയോറിക്ക് ഭയങ്കരമായി മോട്ടിവേഷൻ വരുന്നുണ്ട് ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോഴേക്കും ചാനിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് അവന്റെ ആ ഒരു സ്പോർട്സിന്റെ ഫീൽഡിൽ തന്നെ പക്ഷെ അവൻ ആ ടീമിൽ ടീമിലൊന്നും ചേരാൻ താല്പര്യപ്പെടാതെ തിരിച്ചുപോവാണ് കാരണം ആ ടീമിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ അത് അവന്റെ കരിയർ വൈസ് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് പക്ഷെ അവന് സിയോറിയെ മിസ് ചെയ്യേണ്ടി വരും അവളെ കാണാനൊന്നും അങ്ങനെ ില്ല അതുകൊണ്ട് തന്നെ അവൻ അത് അക്സെപ്റ്റ് ചെയ്യാതെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയം എത്തുമ്പോഴ് വയലിൻ വായിക്കുന്ന ശബ്ദം സിയോറിയാണ് വയലിൻ വായിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നവൻ വയലിൻ വായിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരുന്ന സിയോറിയെ കണ്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇപ്പൊ അവൾ വയലിൻ വായിക്കുന്നത് കേൾക്കുമ്പോൾ ഒരുപാട് ഹാപ്പി ആവുന്നു വളരെ സന്തോഷത്തില് സിയോറി തനിക്ക് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനായി അവസരം കിട്ടിയ കാര്യം ചാനനെ അറിയിക്കുകയാണ് ചാനാകട്ടെ തനിക്ക് ഒരു വലിയ ടീമിൽ ജോയിൻ ചെയ്യാനായി അവസരം ലഭിച്ച കാര്യം പറയുകയാണ് അത് അവൻ റിജക്ട് ചെയ്യാൻ തീരുമാനിച്ച കാര്യം പറഞ്ഞിട്ടില്ല പക്ഷെ ആ കാര്യം പറയണം ഇതൊക്കെ കേൾക്കുന്ന സിയോറിയും ഹാപ്പി ആവുന്നുണ്ട് നമ്മുടെ നമ്മുടെയൊക്കെ ഡ്രീംസ് അച്ചീവാനായി നമ്മൾ ഒന്നിച്ചു ഹാർഡ് വർക്ക് െന്ന് അവൻ മുന്നോട്ട് നല്ല രീതിയിൽ പോകണമെന്ന കാര്യം കൊണ്ട് സിയോറി അവനോട് പറയുന്നു അടുത്ത ദിവസം ഓഫീസിലേക്ക് ജോലി കഴിഞ്ഞാൽ നേരത്തെ സിയോറി ഇറങ്ങുന്നുണ്ട് അവൾ ആ ഒരു പതിനേഴ് വയസ്സിൽ മ്യൂസിക് മാത്രമാണ് അവളുടെ ലോകം എന്ന് ചിന്തിച്ചു നടന്ന ആ ഒരു സമയത്ത് എവിടെ നോക്കിയാലും മ്യൂസിക് ഇങ്ങനെ കണ്ടു പോയിക്കൊണ്ടിരുന്ന ഒരു രീതി ഉണ്ടായിരുന്നല്ലോ പരിസര ബോധം ഇല്ലാതെ പാട്ടെന്ന കാര്യം മാത്രം ചിന്തിച്ചു പോകുന്നത് അതേ കണക്ക് ഇപ്പോഴും നടക്കാണ് അപ്പോഴേക്ക് അങ്ങോട്ടേക്ക് എത്തുന്ന മൂച്ചൻ അവളെ കാണുന്നുണ്ട് സൈഡിൽ കളിച്ചുകൊണ്ടിരുന്ന പിള്ളേരുടെ ബോൾ അവളുടെ തലയ്ക്ക് വന്ന് തട്ടുമ്പോ ഒരു സെക്കൻഡ് ഒന്ന് സ്റ്റക്ക് ആയി നിപ്പോൾ പിന്നീട് അവൾ വീണ്ടും പാട്ടിങ്ങനെ മൂളി പാടി നടക്കുമ്പോ ഇത് കാണുന്ന വൂചിൻ വേദന എടുത്തില്ല ബോൾ വന്ന് തട്ടിട്ടെന്ന് ചോദിക്കുന്ന ടീം ഏ ഇല്ലെന്ന് അവൾ പറയുന്നുണ്ട് ചിരിച്ചോണ്ടാണ് അവൾ അത് പറയുന്നത് തലയ്ക്ക് തട്ടുകിട്ടിട്ടും ഇങ്ങനെ ചിരിക്കുന്ന ഒരാള് ഞാൻ ആദ്യമായിട്ട് കാണുകയാണെന്ന് അവനും പറയുന്നു എന്നാലും അവൾ അന്ന് പ്രാക്ടീസിന് വളരെ ഹാപ്പി ആയി പോകുന്നത് കണ്ട് വൂചിൻ ഒരുപാട് സന്തോഷിക്കുന്നു അങ്ങനെ പ്രൊഫസറിന്റെ പ്രാക്ടീസ് ഗ്രൂപ്പില് സിയോറിയും ചെന്ന് ചേരുന്നുണ്ട് ഒരു മ്യൂസിക് ഫെസ്റ്റിവലിന് പെർഫോം ചെയ്യാനായിട്ടാണ് ഇപ്പോൾ പ്രാക്ടീസ് നടക്കുന്നത് അവിടെ എത്തുന്ന സിയോറിയെ അവിടെ എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് പ്രൊഫസർ അവിടെ റിണ്ണും ഉണ്ടായിരുന്നു അവൾക്ക് ഇതൊക്കെ കണ്ടിട്ട് ദേഷ്യം സഹി വയ്യ എന്തായാലും തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ തന്റെ ജോലിയും ഈ പ്രാക്ടീസും ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായി സിയോറിക്ക് സാധിക്കുന്നു ഇതിന്റെ ഇടയില് ചാൻ ഒന്ന് പ്രൊട്ടക്ട് ചെയ്ത ഒരു പയ്യനുണ്ടല്ലോ വെള്ളത്തിൽ വീണപ്പോ ആ പയ്യന്റെ അമ്മ പ്രത്യേകമായി അവനെ ഫോൺ വിളിച്ച് രക്ഷിച്ചതിന് നന്ദിയൊക്കെ പറയുന്നുണ്ട് ചാൻ ഇതൊക്കെ സിയോറി അറിയുമ്പോ അവളുടെ മുന്നിൽ ഭയങ്കര ഒരു സംഭവമായിട്ട് നിൽക്കുകയാണ് കണ്ടോ ഞാൻ ചെറിയ പയ്യന്നുമല്ല ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണ് എന്ന ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് അവന്റെ നിൽപ്പ് പിന്നീട് ആ ഒരു പ്രോഗ്രാമിന്റെ സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്യുന്നതിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ സംസാരിക്കാനായി വൂഷിൻ സിയോറിയുടെ പ്രൊഫസറിനെ കാണുമ്പോ സിയോറിയെ പറ്റി സംസാരിക്കുന്നുണ്ട് സിയോറിക്ക് കുറേ സിയോറിക്ക് കുറെ വർഷങ്ങൾ നഷ്ടപ്പെട്ടല്ലോ അതൊരിക്കലും തിരിച്ചു കൊടുക്കാൻ സാധിക്കില്ലെങ്കിലും അവളെ ആ നഷ്ടത്തിൽ നിന്ന് റിക്കവർ ചെയ്യിച്ചെടുക്കാനായി നമ്മൾ ട്രൈ ചെയ്യണമെന്നായിരുന്നു പ്രൊഫസർ സംസാരിക്കുന്നത് പക്ഷെ അപ്പോഴും സിയോറിക്ക് എന്താണ് സംഭവിച്ചതെന്ന കാര്യങ്ങളെപ്പറ്റി അവിടെ സംസാരം നടക്കുന്നില്ല ഇന്നലെ അന്ന് രാത്രിയും ജോലിയും പ്രാക്ടീസും ഒക്കെ കഴിഞ്ഞ സിയോറി താമസ സ്ഥലത്തേക്ക് പോകുന്ന ടീം പണ്ടത്തെ സിയോറിയെ കണക്ക് തന്നെ പാട്ടും പാടി പരിസരബോധം ഇല്ലാത്ത റോഡിലൂടെ നടക്കുമ്പോൾ അവൾ ഇവിടെ ഒരു ബാരിക്കേഡിൽ തട്ടി വീഴേണ്ടതായിരുന്നു അത് കണ്ട് പുറത്ത് അത് കണ്ട് പുറകെത്തിയിരുന്ന വൂജനാണ് വീഴാതെ അവളെ പിടിക്കുന്നത് ആ സമയത്ത് പണ്ട് ഇതുപോലെ താൻ വീഴാൻ പോകുമ്പോ പ്രൊട്ടക്ട് ചെയ്ത് കൂടെ ഉണ്ടായിരുന്ന സോമി എന്ന തന്റെ സുഹൃത്തിനെയാണ് സിയോറി ഓർക്കുന്നത് എന്റെ ഫ്രണ്ടിനെ എനിക്ക് ഓർമയിരുന്നു ഞാൻ വല്ലാണ്ട് മിസ് ചെയ്യുന്നു അവളുടെ ജിം ക്ലോത്ത്സ് ഒക്കെ എടുത്തിടുമ്പോ പോലും അവൾ എന്നെ ഒന്നും പറയാറുണ്ടായിരുന്നില്ല അത്ര കാര്യമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മരണപ്പെട്ട ആ സുഹൃത്തിന്റെ കാര്യം സിയോറി പറയണത് ഈ പെൺകുട്ടിയാണ് ആക്സിഡന്റിൽ മരിച്ചത് ആ പെൺകുട്ടിയുടെ പേരാണ് സൂമി എന്നത് പക്ഷേ ഇവളുടെ പേര് സിയോറി എന്ന് അറിയാതെ സൂമി എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന വൂജിൻ ആ പെൺകുട്ടി മരിച്ചത് കണ്ട് ഇവൾ മരിച്ചതാണല്ലോ കരുതിയിരിക്കുന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് എന്തായാലും സിയോറി ഇങ്ങനെ ഒരുന്നും പറയുന്നത് വൂജിൻ ശ്രദ്ധയോടെ കേൾക്കുന്നു ഇന്ന് താൻ പ്രാക്ടീസ് ചെയ്തതിന്റെ തഴമ്പ് വന്നതൊക്കെ സിയോറി കാട്ടിക്കൊടുക്കുമ്പോ വൂജിൻ നോക്കി നിൽക്കാണ് ഇമ്മ വെട്ടാതെ അവന്റെ ആ നോട്ടം കണ്ട് എന്ത് പറ്റിയെന്ന് അവൾ തിരുക്കുമ്പോ നന്നായിട്ടുണ്ടെന്ന് അവൻ പറയാണ് അവൻ അത് പറഞ്ഞങ്ങനെ നടക്കുമ്പോ അവൾ പക്ഷെ അവൻ ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ എന്ന് മനസ്സിലാവാതെ സ്റ്റക്കായി നിൽക്കുന്ന ടീം എന്തുപറ്റി വരുന്നില്ലെന്ന് ചോദിച്ച് അവൻ അവളെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോന്നു എന്തേലും അടുത്ത ദിവസവും ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട് സിയോറി റോഡിലൂടെ പരിസരബോധവും ഇല്ലാതെ നടക്കുമ്പോ പുറകെത്തുന്ന മൂജിൻ അവിടെ ഒരു ലേഡി ചെടിക്ക് വെള്ളം ഒഴിച്ചോണ്ടിരിക്കുന്നത് അവളുടെ ദേഹത്ത് വീഴാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി അവളുടെ പേര് ഉറക്ക വിളിക്കുന്നു ആ വിളി കേട്ടാണ് അവൾ ഞെട്ടി തിരിഞ്ഞു നോക്കുന്നത് അതുകൊണ്ട് തന്നെ വെള്ളം അവളുടെ ദേഹത്ത് വീഴുന്നില്ല പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോ വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞു വരുമ്പോ ഒരു പതിമൂന്ന് വർഷങ്ങൾക്ക് മുന്നേ തന്റെ ക്രഷായ പെൺകുട്ടി ഇതുപോലെ റോഡിലൂടെ നടക്കുമ്പോൾ അവളുടെ ദേഹത്തേക്ക് വീഴേണ്ടിയിരുന്ന വെള്ളം താൻ ഇങ്ങനെ ഒളിഞ്ഞ് നിന്ന് അവളുടെ പേര് വിളിച്ച് വീഴാതെ അവളെ പ്രൊട്ടക്ട് ചെയ്ത കാര്യം അവന്റെ മനസ്സിലേക്ക് ഓർമ്മമായിരുന്നു ആ ഒരു ഇൻസിഡന്റ് ഓർക്കുമ്പോ സ്വാഭാവികമായും ആക്സിഡന്റിൽ മരിച്ചു എന്ന് കരുതുന്ന തന്റെ ക്രഷിനെ പറ്റിയും താൻ കൺമുന്നിൽ കണ്ട ആ ഒരു ആക്സിഡന്റിനെ പറ്റിയും അവൻ ഓർക്കുവല്ലോ അവന് പാനിക് അറ്റാക്ക് വരുന്നുണ്ട് അവൻ ഭയങ്കര ഡിസ്റ്റർബ് ആവുന്നത് കാണുന്ന സിയോറി ഓടി അവന്റെ അടുത്തേക്ക് എത്തുന്നു തന്റെ ക്രഷല്ല ഇവൾ രണ്ട് രണ്ടുപേരാണ് എന്തുകൊണ്ടാണ് ഇവളെ കാണുമ്പോൾ പല സമയത്തും താൻ തന്റെ നഷ്ടപ്പെട്ട ക്രഷിനെ ഓർക്കുന്നത് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്നെല്ലാം അവൻ അവനെ തന്നെ പറഞ്ഞു പഠിപ്പിക്കാൻ നോക്കുകയാണ് അവൻ ഇങ്ങനെ പാനിക്കായി നിൽക്കുന്നത് കണ്ട് അവൻ എന്തുപറ്റിന്നറിയാതെ ആകപ്പാടെ പേടിച്ച് വെപ്രാളപ്പെട്ട് സിയോറിയും അവന്റെ അടുത്തു തന്നെയുണ്ട് തന്റെ അടുത്തെത്തുന്ന അവളെ അവൻ നോക്കുന്നുണ്ട് അവളുടെ കണ്ണുകളും നിറഞ്ഞ് നിൽക്കാണ് പാനിക്കാവുന്ന അവൻ പതിയെ അവളുടെ തോളിലേക്ക് ചായുന്നു അവളാകട്ടെ അവനെ പതിയെ തട്ടിക്കൊടുക്കാണ് അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടെങ്കിലും അവളുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ അവൾ കൂടെ ഉണ്ട് എന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു ആശ്വാസം സമാധാനം ഒക്കെ അവന് ഫീൽ ആവുന്നുണ്ട് അങ്ങനെ ഇവിടെ കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു ശേഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം വീണ്ടും കാണും വരെ ബൈ